നമസ്കാരം നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഈ കൊറോണ ബാധയുടെ ആദ്യകാലം മുതൽ തന്നെ ലോക്ക്ഡൗൺ ആരംഭിച്ച സമയം മുതൽ തന്നെ അടഞ്ഞു കിടക്കുകയാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ മാത്രം നടക്കുന്നുണ്ട് ചില ക്ഷേത്രങ്ങൾ കേരളത്തിലെ ചില ക്ഷേത്രങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ് അത് സ്വകാര്യ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളും എല്ലാം പൂജകൾ മാത്രം ചടങ്ങുകളായി മാത്രം പൂജകൾ അത്യാവശ്യ പൂജകൾ മാത്രം നടക്കുന്നു ഉത്സവങ്ങളില്ല അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട പൂജകളൊന്നും തന്നെയില്ല നിത്യ പൂജ മാത്രം നടത്തുകയാണ് പല ക്ഷേത്രങ്ങളും ഇപ്പോൾ ഇനി ഈ 8ാം തീയതി മുതൽ ഈ നിയന്ത്രണങ്ങളൊക്കെ മാറും എന്ന് അറിയാൻ കഴിയുന്നു അതിനെക്കുറിച്ചുള്ള കേന്ദ്ര നിർദ്ദേശങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായിട്ട് ഈ ക്ഷേത്രങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ അത് ഇവിടത്തെ അധികാരികളും ഇവിടത്തെ മറ്റ് സാമൂഹ്യ സംഘടനകളും ഒക്കെ തന്നെ കാര്യമായി എടുക്കേണ്ട ഒന്നല്ലേ എന്ന ഒരു ചോദ്യം ഹൈന്ദവ വിശ്വാസികളിൽ നിന്നും അതുപോലെയുള്ള സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട് വിവിധ സംഘടനകൾ നമുക്കുണ്ട് ഹിന്ദു ഐക്യവേദി ഉണ്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ട് കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ ഉണ്ട് അങ്ങനെ വിവിധ സാംസ്കാരിക സംഘടനകളുണ്ട് അപ്പോൾ ഇവയെല്ലാം കൂടി ഒരു കൂട്ടായ്മയായി ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പുനരുദ്ധാരണം പോലെ അതായത് ക്ഷേത്രങ്ങൾക്ക് വരുമാനമില്ല ക്ഷേത്രങ്ങൾക്ക് മറ്റ് പോംവഴികളില്ല ക്ഷേത്രങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ക്ഷേത്രങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല ഇനി നിയന്ത്രണങ്ങൾ വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളായിരിക്കും ക്ഷേത്രങ്ങളിൽ വരിക എന്നത് സംബന്ധിച്ചും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് മറ്റ് മതവിഭാഗങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്ഷേത്രങ്ങളെ മാത്രം ഒരു നിയന്ത്രണത്തിൽ പെടുത്താനുള്ള ഒരു സാധ്യത കൂടി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 10,000 ക്ഷേത്രങ്ങൾക്ക് പൂജാ നിവേദ്യാദി സാമഗ്രികൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി വഴിപാടായി സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിത്യപൂജകൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്ത ധാരാളം ക്ഷേത്രങ്ങൾ ഇപ്പോഴുമുണ്ട് ഈ ലോക്ക്ഡൌൺ കാലത്ത് ക്ഷേത്രങ്ങളെ സഹായിക്കാൻ തയ്യാറാക്കിയ ക്ഷേത്രഭദ്രത എന്ന പദ്ധതി അനുസരിച്ചാണ് ഈ വഴിപാട് സമർപ്പണം ദേവന ഒരു കിഴി എന്ന ഈ പദ്ധതിയിൽ 3,000 രൂപയോളം വില വരുന്ന സാമഗ്രികൾ ഓരോ ക്ഷേത്രങ്ങൾക്കുമായി ക്ഷേത്ര സംരക്ഷണ സമിതി നൽകും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി രക്ഷാധികാരിയായി രൂപീകരിച്ച 51-അംഗ കർമ്മസമിതിയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഇങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയ്തതുപോലെ വിവിധ സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെ സേവാഭാരതി തുടങ്ങിയ എല്ലാ സംഘടനകളും ഇതിൽ കൂടി പങ്കാളികളായിക്കൊണ്ട് വേണം ഈ ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന ഒരു അഭിപ്രായം കൂടി ഈ ഒരു സമയത്ത് ഉയരുന്നുണ്ട് തീർച്ചയായും എല്ലാവരും ചേർന്ന് ഈ ക്ഷേത്രങ്ങളെ ഉദ്ധരിക്കാൻ ക്ഷേത്രങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നമുക്ക് സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആ ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ ഹൈന്ദവ സാംസ്കാരിക സംഘടനകളും സനാതനധർമ്മ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളും ഒക്കെ തന്നെ പങ്കുചേരണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് സമിതി ആചാര്യൻ പി മാധവ്ജി അദ്ദേഹത്തെ അറിയാം എല്ലാവർക്കും 94-ാം ജന്മദിനമായ ഈ മാസം 9-ന് മിസോറം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും കോഴിക്കോട് കിളിപ്പറമ്പ് ദേവീക്ഷേത്ര പരിസരത്ത് വൈകിട്ടാണ് ചടങ്ങ് നടക്കുന്നത് അന്ന് തന്നെ ക്ഷേത്രത്തിലെ എല്ലാ ക്ഷമിക്കണം അന്ന് തന്നെ കേരളത്തിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങുകളുണ്ടാകും അങ്ങനെ ഈ ഒരു പദ്ധതി ക്ഷേത്രഭദ്രതാ പദ്ധതി കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ തീരുമാനമാണ് വന്നിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം നമുക്ക് ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായും അതിനോട് സഹകരിക്കും എല്ലാ മതവിഭാഗങ്ങളും സഹകരിക്കുന്നതിനേക്കാൾ ഉപരി ഹൈന്ദവ വിശ്വാസികൾ സഹകരിക്കുന്നുണ്ട് സഹകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉണരേണ്ടതുണ്ട് ഉയരേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ട ഒരു പിന്തുണയാണ് ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നൽകുന്നത് അതിന് എല്ലാ ജനങ്ങളും വിശ്വാസികളും പിന്തുണ കൊടുക്കണം എല്ലാ സാംസ്കാരിക സംഘടനകളും അതിന് പിന്തുണ കൊടുക്കണം ക്ഷേത്രങ്ങളെ തീർച്ചയായും ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത തീർച്ചയായും വിശ്വാസികൾക്കാണ് ഹൈന്ദവ സമൂഹത്തിനാണ് എല്ലാവരും ചേർന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് അത് ചെയ്യാം തീർച്ചയായും നമ്മൾ വിജയിക്കും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്